ഫുട്ബോളിൽ എന്നും ആക്രമണം ഒരലങ്കാരമായിരുന്നു. എന്നാൽ അതിനെ അഹങ്കാരമാക്കി മാറ്റിയ ഒരാളുണ്ട്. ലോകകപ്പും യൂറോകപ്പും കീഴടക്കാൻ പടകെട്ടിയിറങ്ങിയപ്പോൾ സ്പെയിനിൻ്റെ പക്കലുള്ള മൂർച്ചയേറിയ കുന്തമുന, നിശ്ചലമായ പന്ത് പറപ്പിച്ച് ഗോൾവല ചലിപ്പിക്കാൻ അസാധ്യശേഷിയുള്ള കാലുകളുടെ ഉടമ എൽ ക്വാജെ, തന്നേക്കാൾ പ്രായമുള്ള കുട്ടികളുമായി ഫുട്ബോൾ കളിക്കുന്ന ചെറുപ്പത്തിലേയുള്ള കഴിവ് കൊടുത്ത പേരാണ് എൽ ക്വാജെ, ദ കിഡ് ഓഫ് ഹിസ്റ്റോറിയൻ. ഗോൾവലകൾക്കും അതിൻ്റെ കാവൽക്കാർക്കും എന്നും പേടി സ്വപ്നമായിരുന്ന അയാളെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞു വന്നത് ഡേവിഡ് വിയ. കളിക്കളത്തിലേക്ക് ബോട്ട് കിട്ടിയപ്പോഴെല്ലാം കണ്ടവരുടെ നെഞ്ചിനുള്ളിൽ അയാൾ വലകുലുക്കി പലതവണ പലവിധം. മുഖത്ത് നിറഞ്ഞ പുഞ്ചിരി, ഉള്ളിൽ പുകഞ്ഞ ബുദ്ധി, കാലിന് കാരിരുമ്പിൻ്റെ ശക്തി, വേഗം കൊണ്ട് കീഴടക്കിയ പ്രതിരോധ നിരകളുടെ കഥയിലെ ഈ വില്ലൻ കഥാപാത്രത്തിന് ഇങ്ങനെ സവിശേഷതകൾ പലതാണ്. 2010 ലോകകപ്പ് മാത്രം മതി ഈ താരത്തിനെ ഓർക്കാൻ. 5 ഗോളുകളുമായി ടോപ്പ് സ്കോററായി സ്പെയിൻ ടീമിന് കപ്പ് നേടിക്കൊടുത്ത അവരുടെ സൂപ്പർ സ്ട്രൈക്കർ, പന്തെത്തിക്കാനും എത്തിച്ചാൽ കത്തിക്കാനും ബഹുമിടുക്കൻ, താൻ കളിച്ചയിടങ്ങളിലെല്ലാം ചരിത്രത്തിലെ ഏറ്റവും മികച്ച സ്ട്രൈക്കർ എന്ന റോൾ നമ്പർ തൻ്റെ പേരിനോട് ചേർത്തുവെച്ചവൻ. എന്നാൽ മൈതാനക്കളരിയിൽ വിയ ഈ കളിയെല്ലാം കളിക്കുന്നത് മുറിച്ചു മാറ്റാൻ നിശ്ചയിച്ച കാലുകൊണ്ടാണെന്ന ഒരു സത്യമുണ്ട്. ഒരുപക്ഷെ അത്രക്ക് ദുഷ്ടത കാണിക്കാൻ വിധിക്ക് പോലും മടി തോന്നിക്കാണും. കാൽപന്തുകളിയെ സ്നേഹിക്കുന്ന, വിയയെ പ്രണയിക്കുന്ന ആർക്കും അത്തരമൊരു കാര്യം കേൾക്കാൻ പോലും ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഒരിക്കൽ മുറിച്ചു മാറ്റാനിരുന്ന വലതുകാൽ കൊണ്ടാണ് വിയ ഈ ഗോളുകളെല്ലാം അടിച്ചുകൂട്ടുന്നത്. 4 വയസ്സിൽ ഫുട്ബോൾ കളിക്കുന്നതിനിടെ വീണ് ഗുരുതരമായി പരിക്കേറ്റ വിയയുടെ വലതുകാലിലെ തുടയല് പൊട്ടിയിരുന്നു. ശസ്ത്രക്രിയക്ക് വിധേയനാക്കിയ ഡോക്ടർമാർ വലതുകാൽ മുറിച്ചു മാറ്റാതെ രക്ഷയില്ലെന്ന് തീർത്തു പറഞ്ഞു. പക്ഷേ വിയ ജീവിതത്തോട് തന്നെ പൊരുതാൻ തീരുമാനിക്കുകയായിരുന്നു. ആ പോരാട്ട വീര്യം തന്നെയാണ് പിന്നീട് എതിരാളികൾക്ക് ഒരന്തകനായി അയാൾ മാറിയതും. ഒടുവിൽ 6 മാസത്തെ സമ്പൂർണ്ണ വിശ്രമ ജീവിതത്തിന് ശേഷം അവൻ പന്ത് തട്ടി തുടങ്ങി. വലതുകാലിൽ അധികം സമ്മർദ്ദം ചെലുത്താനാവാത്തതിനാൽ ഇടങ്കാല് കൊണ്ട് പന്തടിക്കാൻ അച്ഛൻ മകനെ പഠിപ്പിച്ചു. അന്ന് ഡോക്ടർമാർ മുറിച്ചു മാറ്റാതിരുന്നത് വിയയുടെ വലതുകാൽ മാത്രമായിരുന്നില്ല, ചരിത്രത്തിലിടനേടൻ പ്രതിഭയുള്ള ഒരു ഫുട്ബോൾ താരത്തെ കൂടിയായിരുന്നുവെന്ന് പിന്നീട് കാലം തെളിയിച്ചു. മെല്ലെ ഓളമില്ല ആഴിയെന്ന് തോന്നിച്ചു കളത്തിലേക്ക് വന്നു. പതിയെ പതിയെ ആഴിയുടെ ആവനായിലൊളിപ്പിച്ച ദിവ്യാസ്ത്രങ്ങൾ കൊണ്ട് അമ്പരപ്പിച്ചു, മെല്ലെ ആനന്ദിപ്പിച്ചു, ഒടുക്കം കരയിച്ചുകൊണ്ട് പടിയിറങ്ങി. ഇതായിരുന്നു ശരിക്കും ഡേവിഡ് വിയ എന്ന ചരിത്രത്താൾ. തൻ്റെ സ്വപ്നങ്ങൾ കാൽക്കീഴിലാക്കാൻ കുതിച്ച കൊച്ചു വിയ തൻ്റെ പ്രൊഫഷണൽ കരിയർ തുടങ്ങുന്നത് സ്പോർട്ടിംഗ് ജിജോണിലാണ്. പിന്നീട് റയൽ സരഗോസയിലൂടെ ലാലിഗയിൽ വരവറിയിച്ചു, കോപ്പഡെൽറി നേടി. സരഗോസക്ക് പണം വേണം, വലൻസിയക്ക് ഡേവിഡ് വിയയും. എന്നാൽ അയാൾക്ക് കളിക്കാനൊരിടവും തട്ടാനൊരു പന്തും ലക്ഷ്യമായൊരു പോസ്റ്റും മാത്രം മതിയായിരുന്നു. വർഷം 2005 വലൻസിയ താരത്തെ സ്വന്തമാക്കിയതോടെ വിയയുടെ വിശ്വരൂപം ലോകം കണ്ടു. കളി കണ്ടവരുടെ മെയിൽ കുളിരോടിച്ച് മൈതാനത്ത് വിയ എന്ന സ്പാനിഷ് വസന്തം പാറി നടന്നു. റെക്കോർഡുകൾ മാറ്റിക്കുറിച്ച് മാറ്റങ്ങളുടെ അലയൊലികൾ തീർത്ത് അയാൾ മുന്നേറി. അങ്ങനെ പ്രശസ്തരുടെ പ്രശംസകൾക്ക് പാത്രമായി അയാൾ മാറി. വിയയെക്കുറിച്ച് ക്വിനി ഒരിക്കൽ പറഞ്ഞു, ഡേവിഡ് വിയ ഒരു പ്രതിഭാസമാണ്, യൂറോപ്പിലെ ഏറ്റവും മികച്ച പ്രതിഭാസം. അക്ഷരാർത്ഥം തന്നെയായിരുന്നു അതെന്ന് അയാൾ തെളിയിക്കുകയും ചെയ്തു. അവാർഡുകൾക്ക് വമ്പൻ പേരുകളുടെ കൂടെ അയാളുടെ പേരും ചേർത്തിച്ചു. കാണികൾ അയാൾക്ക് വേണ്ടി അലമുറയിട്ടു, അയാൾ അവർക്ക് വേണ്ടി ഗോളുകൾ കാഴ്ചവെച്ചു. 2010 മെയ് മാസം മെയ്പൂക്കൾ വിരിഞ്ഞ് വസന്ത കാഴ്ചയൊരുക്കിയ പോലെ ബാഴ്സലോണ എന്ന കാറ്റാലൻ വമ്പന്മാർക്ക് വേണ്ടി അവരുടെ തട്ടകത്തിൽ അയാൾ വന്നിറങ്ങി. ഇനി ചരിത്രമുറങ്ങുന്ന ബാഴ്സലോണയുടെ ആക്രമണത്തിൽ കുന്തമുന, തന്നിൽ അർപ്പിച്ച വിശ്വാസം അയാൾ കാത്തുവെച്ചു. ഗോളുകൾ, കിരീടങ്ങൾ, റെക്കോർഡുകൾ, അങ്ങനെ കരിയറിന്റെ ഏറ്റവും സ്വപ്നസുന്ദര നാളുകൾ. ആദ്യ എൽ ക്ലാസിക്കോ പോലും ഏറ്റവും അവിസ്മരണീയമാക്കി മാറ്റി. ഇരട്ട ഗോളും അതിൻ്റെ കൂടെ 5-5 വിജയവും. 2010 ലോകകപ്പ് ആഫ്രിക്കയിൽ ആവേശം കൊടികുത്തി വാഴാൻ ഒരുങ്ങി നിൽക്കുന്നു. ടീമിനെ ഒരുക്കുന്ന ചാണക്യൻ അന്നും ഏറെ ആത്മവിശ്വാസത്തോടെ ആ പേര് ടീമിൽ ചേർത്തു, ഡേവിഡ് വിയ സാഞ്ചസ്. പ്രതീക്ഷയും വിശ്വാസവും നിലാചന്ദ്രിക പോലെ മനസ്സിൽ കാത്തുവെച്ച അയാൾ കിരീടം ചുംബിച്ച സ്പെയിനിൻ്റെ ഭൂരിഭാഗം ഗോളുകളിലും തൻ്റെ സാന്നിധ്യം കൊണ്ട് പകരം വെച്ചു. തകരാൻ പോയപ്പോൾ താങ്ങായി, കിതച്ചവർക്ക് കൊതിപ്പിന് പ്രചോദനത്തിൻ്റെ ഭാഗമായി. അവസാനം ആണ്ടുകൾ നീണ്ട സ്വപ്നം പൂവണിയിച്ച് സ്പാനിഷ് സംഘം ആ കനക കിരീടം സ്വന്തമാക്കി. അവരുടെ പൊൻതിളക്കമുള്ള താരകമായി അയാളും മിന്നി നിന്നു. ഇടക്ക് പരിക്കുകൾ വില്ലനായി മുന്നോട്ട് വന്നു, വിശ്രമങ്ങൾ അധികരിച്ചു.
എങ്കിലും ഇറങ്ങിയ മത്സരങ്ങൾ ഒന്നും അയാൾ വെറുതെയാക്കിയില്ല. അർദ്ധാവസരങ്ങൾ പോലും പൂർണ്ണമായ അവസരത്തെക്കാൾ സുന്ദരമായി ഗോളാക്കുന്ന അയാളുടെ അമാനുഷിക കഴിവ് അയാൾ വീണ്ടും കാണിച്ചു. ഗോളുകൾ കെട്ടുമാല പൊട്ടിയടർന്ന മുത്തുമണികൾ പോലെ അയാൾ പൊഴിച്ചുകൊണ്ടേയിരുന്നു എന്ന് പറയാം. ലാലിഗയും ചാമ്പ്യൻസ് ലീഗും എന്ന് തുടങ്ങി കിരീടങ്ങൾ പലതും നേടിയെടുത്ത് ഡേവിഡ് വിയ എന്ന കാളക്കൂറ്റൻ ബാഴ്സലോണ വിട്ടു. നേരെ ചെന്നത് മറ്റൊരു സ്പാനിഷ് വമ്പന്മാരായ അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക്. സിമിയോണി എന്ന മായാജാലക്കാരൻ ഡേവിഡ് വിയയെ മുൻനിർത്തി കാലങ്ങളുടെ കാത്തിരിപ്പിന് അന്ത്യമേകി ലീഗ് കിരീടം നേടിയെടുത്തു. 2014 ലോകകപ്പോടെ ദേശീയ കരിയർ അദ്ദേഹം അവസാനിപ്പിച്ചു. ആ സ്പാനിഷ് കുപ്പായം അഴിച്ചുവെക്കുമ്പോൾ അയാൾ വിയർപ്പിൽ കുതിർത്ത് നേടിയെടുത്തത് ഒരു പിടി നാഴികക്കല്ലുകളാണ്. സാക്ഷാൽ റൗൾ പോലും പിന്നിലാക്കപ്പെട്ട നാഴികക്കല്ലുകൾ. അത്ലറ്റിക്കോയിൽ നിന്നും അയാൾ ന്യൂയോർക്ക് സിറ്റിയിലേക്ക്, അവിടെ നിന്നും വിസൽ കോബിലേക്ക്. കാലുകുത്തിയ മണ്ണിലെല്ലാം തൻ്റെ കാലുകളുടെ പ്രഹരശേഷിയും അയാൾ അറിയിച്ചുകൊണ്ടേയിരുന്നു. വിരമിക്കലിനെ കുറിച്ച് ദീർഘകാലമായി ചിന്തിക്കുന്നു. കുടുംബം സുഹൃത്തുക്കളുമായി ചർച്ച ചെയ്ത ശേഷമാണ് ഈ തീരുമാനത്തിലെത്തിയത്. നിർബന്ധിത വിരമിക്കലിന് മുമ്പ് എനിക്ക് മൈതാനത്തോട് വിട പറയണം. 2 പതിറ്റാണ്ട് നീണ്ട ഫുട്ബോൾ കരിയറിന് അന്ത്യം കുറിച്ചുകൊണ്ട് ഡേവിഡ് വിയ പറഞ്ഞ വാക്കുകളാണിത്. നിമിഷങ്ങൾ കടന്നു പോകുമെന്നിരിക്കെ, കാലം മുന്നോട്ട് നീങ്ങുമെന്നിരിക്കെ, സമയമാകുമ്പോൾ വഴിമാറും നമ്മളും ചരിത്രവും. പക്ഷേ നിങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കിയ ചരിത്രങ്ങൾക്കുമേൽ ഇനിയൊരു കാൽ പതിയുക എന്നത് അത്ര എളുപ്പമല്ല. നിങ്ങളെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. മറക്കുവാൻ ഓർക്കാതിരുന്നിട്ട് വേണ്ടേ? കളത്തിൽ പന്തുരുളുന്ന കാലത്തോളം വിയ എന്ന നാമവും മൈതാനത്ത് തളം കെട്ടിക്കിടക്കുമെന്ന് ഉറപ്പാണ്. Still going, lovely feet from David Villa. What a goal! What a goal!